वर्ष तुम मिली संस्थान मुविड महामारी केरलम एत्रत्तोलम प्रतिसंधि आयालुम कय्यूक्कुल्लवन कार्यकारनेन्नु परयुन्नत पोले काशुल्लवन कीश निरयुम कोविड महामारियिल निन्नुम रक्षनेडान इतुवरे साधिच्चिट्टिल्ल अप्पोळाण भीति निरच्चुल्ल प्रलयवुम उरुल्पोट्टलुम ई समयत्ताण कळिञ्ञ पिणराई सर्क्कारिन्टे कालत्ते मंत्रिमारुडे विदेश पर्यटनं चर्चा विषयमाकुन्नतु प्रधानमंत्री विदेश पर्यटनत्तिलुम ताडि नीट्टि वळर्त्तुन्नतिलुम श्रद्ध केन्द्रीकरिक्कुन्नु एन्न मलयाळिकळ ओरुपाड् ट्रोळियिट्टुण्ड് കോവിഡിനൊപ്പം പ്രളയം കൂടി വന്നതോടെ നമ്മുടെ സംസ്ഥാനത്തെ മുൻ മന്ത്രിമാരുടെ വിദേശ പര്യടനങ്ങൾ കൂടി ചർച്ചാ വിഷയമാക്കേണ്ട സമയമാണ് വിദേശത്തേക്ക് ആവശ്യ സ്വകാര്യ കാര്യങ്ങൾക്കായി പറക്കുന്ന മന്ത്രിമാരാണ് കൂടുതലും ഭരണകാലത്തെ ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന രേഖകൾ കാണിക്കുന്നുണ്ട് ഒന്നാം മന്ത്രിസഭയിൽ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനാണ് വിദേശയാത്ര നടത്തിയതിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടുപിന്നിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഔസ്വകാര്യവും സ്വകാര്യവുമായ യാത്രകളടക്കം 2016 ഓഗസ്റ്റ് മുതൽ 2019 ഡിസംബർ വരെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ 17 മന്ത്രിമാർ 27 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് നിയമസഭയിൽ സമർപ്പിച്ച രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത് ഔദ്യോഗിക യാത്രയും രണ്ട് സ്വകാര്യ യാത്രയും അടക്കം 14 തവണയാണ് മുഖ്യമന്ത്രി വിദേശ പര്യടനം നടത്തിയിരിക്കുന്നത് അമേരിക്കയിലേക്കും യുഎഇയിലേക്കും ആയിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വകാര്യ യാത്രകൾ യുഎഇയിലേക്കുള്ള യാത്ര ചികിത്സാർത്ഥമായിരുന്നു ബാക്കി ശേഷിച്ച 12 ഔദ്യോഗിക യാത്രകൾ യുഎഇ യുഎസ് ബഹ്റിൻ നെതർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ബ്രിട്ടൻ ഫ്രാൻസ് ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലേക്കായിരുന്നു വിദേശ രാജ്യങ്ങളിൽ മന്ത്രിമാർക്ക് പ്രിയപ്പെട്ട രാജ്യം യുഎഇ ആണ് മന്ത്രിമാർ 28 തവണയാണ് യുഎഇ സന്ദർശിച്ചത് അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ 13 തവണയാണ് വിദേശത്തേക്ക് യാത്ര നടത്തിയത് സ്പെയിൻ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി വത്തിക്കാൻ യുഎസ്എ ബ്രിട്ടൻ കസാക്കിസ്ഥാൻ ജപ്പാൻ എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു കടകംപള്ളിയുടെ യാത്ര മുൻ മന്ത്രിമാരായ എ കെ ബാലൻ കെ ടി ജലീൽ ടി പി രാമകൃഷ്ണൻ കെ കെ ശൈലജ കെ മേഴ്സിക്കുട്ടിയമ്മ ഇ ചന്ദ്രശേഖരൻ മാത്യു ടി തോമസ് കെ രാജു എ കെ ശശീന്ദ്രൻ ജി സുധാകരൻ വി എസ് സുനിൽകുമാർ ടി എം തോമസ് ഐസക് ഇ പി ജയരാജൻ തോമസ് ചാണ്ടി സി രവീന്ദ്രനാഥ് എന്നിവരാണ് വിദേശയാത്ര നടത്തിയ മറ്റു മന്ത്രിമാർ ഇവരിൽ തോമസ് ചാണ്ടി രവീന്ദ്രനാഥ് മാത്യു ടി തോമസ് ഇ ചന്ദ്രശേഖരൻ എന്നിവർ ഒരു വിദേശയാത്ര മാത്രമാണ് നടത്തിയത് ജി സുധാകരൻ മേഴ്സിക്കുട്ടിയമ്മ എന്നിവർ രണ്ട് വിദേശയാത്ര വീതവും നടത്തുകയും ചെയ്തു സ്വകാര്യ യാത്ര മാത്രം നടത്തിയ മന്ത്രിമാർ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ട് വി എസ് സുനിൽകുമാർ ഇറ്റലി യുഎഇ യുഎസ്എ ഒമാൻ ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്ക് സ്വകാര്യ യാത്രകളാണ് നടത്തിയത് വനം വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാജു യുഎഇ ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ സ്വകാര്യമായി സന്ദർശിച്ചു പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ ഖത്തർ യുഎഇ എന്നീ രാജ്യങ്ങൾ സ്വകാര്യ സന്ദർശനം നടത്തി ഒറ്റ വിദേശയാത്ര മാത്രം നടത്തിയ സി കെ രവീന്ദ്രനാഥും ഇ ചന്ദ്രശേഖരനും യഥാക്രമം യുഎസ് യുഎഇ എന്നിവിടങ്ങളിലേക്കാണ് സ്വകാര്യ സന്ദർശനം നടത്തിയത് അതേസമയം വിദേശ സന്ദർശനം നടത്താത്ത മന്ത്രിമാരുമുണ്ട് രണ്ടാം പിണറായി സർക്കാരിലെ വൈദ്യുതി മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടി മുൻ തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുൻ ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ മുൻ തദ്ദേശ സ്വയംഭരണ മന്ത്രി എ സി മൊയ്തീൻ മുൻ വൈദ്യുതി മന്ത്രി എം എം മണി എം എൽ എ എന്നിവരാണത് യുഎഇ കഴിഞ്ഞാൽ അമേരിക്കയും ബ്രിട്ടനും തൊട്ടുപിന്നിലുണ്ട് റഷ്യ കസാഖിസ്ഥാൻ ഇന്തോനേഷ്യ ഇറ്റലി തായ്ലൻഡ് വത്തിക്കാൻ സ്പെയിൻ സിംഗപ്പൂർ ഫ്രാൻസ് അയർലൻഡ് മൊഡേവ എന്നിവയാണ് മന്ത്രിമാർ സന്ദർശിച്ച മറ്റു രാജ്യങ്ങൾ യാത്രാക്കൂലി ഇനത്തിൽ ചെലവായ 53.68 ലക്ഷം രൂപയാണ് മന്ത്രിമാർക്കാകെ തിരിച്ചു ലഭിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ തിരിച്ചു ലഭിച്ചത് 14.65 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ റീഇംബേഴ്സ്മെന്റ് തുക 9.65 ലക്ഷമാണ് ന്യൂസ് ഡെസ്ക് ട്രൂ ടിവി ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.